നമസ്കാരം. എല്ലാവർക്കും എൻഎക്സ് ടേസ്റ്റിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് അവതരിപ്പിക്കുന്നത് ചിക്കൻ വിഭവങ്ങളിലെ ഏറ്റവും ആകർഷണീയമായ കടായി ചിക്കനാണ്. ഇതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു 2400 ചിക്കനാണ് മേടിച്ചത്. അതിനെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ 2 കിലോ മീറ്റാണുള്ളത്. ബോൺലെസ് അല്ല, എള്ളോട് കൂടിയ ചിക്കനാണ്. ഇത് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നതിനായിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്, പിഴിഞ്ഞ് വെച്ചിട്ടുള്ള അരിപ്പാത്രത്തിൽ. നമുക്ക് ഇനി ഇത് ആദ്യഘട്ടം അങ്ങനെ നോക്കാം. ഒരു പാത്രത്തേക്ക് ഇട്ട് ഇതിനകത്തേക്ക് ആദ്യം കൂടുതൽ മസാല ഒന്നുമില്ല. നമ്മൾ പെട്ടെന്നത് കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് തുടങ്ങി. ഒപ്പം ഇതിനാവശ്യമായ ഉപ്പ് ഏതാണ്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഉപ്പ് വേണ്ടി വരും. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നാരങ്ങ, ചെറുനാരങ്ങ പകുതിയായിട്ട് അരിഞ്ഞത്, അത് 2 കഷ്ണമാക്കിയത് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുകയും ഒപ്പം വിനാഗിരി ഒരു 2 ഡിസേർട്ട് സ്പൂൺ വിനാഗിരി ചേർക്കാം. ചൊറുക്ക ചേർക്കാം, 2 ഡിസേർട്ട് സ്പൂൺ വിനാഗിരി ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പം നന്നായിട്ട് എല്ലാം പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഇനി അരമണിക്കൂർ നമുക്കിന്ന് ഈ ഇത് മൂടി വെക്കാം. ഈ കടായി ചിക്കൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഒരു കൂട്ടുക. ഒരു 3-4 ടേബിൾ സ്പൂൺ മല്ലി, അതുപോലെ ഒരു 8 പച്ചമുളക്. ഇത് 2 കിലോ ആയതുകൊണ്ട്, 2 കിലോ മീറ്റ് ആയതുകൊണ്ട് ഒരു 8 വറ്റൽമുളക്, ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതൊന്ന് വറുത്തെടുത്ത ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് അധികം പൗഡർ പോലെ നൈസാകണ്ട, എന്നാൽ തന്നെ പൊടി ചെയ്യാൻ വേണം. അത്തരത്തിൽ പൊടിച്ചെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്ന വരെ വറുത്താൽ മതി. ഒരുപാട് ഇതൊന്ന് 5 തക്കാളി നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഗ്രേവി തിക്കാക്കാൻ വേണ്ടിയാണ് ആ തക്കാളി അടിച്ചെടുക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഇത് വറുത്ത് കഴിഞ്ഞു, പിന്നെ ഇത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. കടായി ഇപ്പോൾ നന്നായിട്ട് ചൂടായിക്കണം. നേരത്തെ നമ്മൾ മല്ലിയും ഇതൊക്കെ മുളക് പത്താനത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ആ നെയ്യിലേക്ക് പട്ട കറയാമ്പൂ 3-4 ഏലക്ക, തക്കോലം, ഒരു ചെറിയ അസം ജാതി പത്രി, ഇതൊക്കെ നമുക്ക് ചേർത്ത് ആദ്യം ഈ നെയ്യിലേക്ക് തന്നെ ഉറക്കാം. എന്തൊരു കുരുമുളക് പൊടി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള പൊടി, ഒരു 3-4 പച്ചമുളകും, ചെറിയ ഉള്ളിയുണ്ട്. ആ ചെറിയ ഉള്ളിയിൽ 5-6 ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. പച്ചപ്പ് ഒരു 2 സ്പൂൺ ഇഞ്ചി നന്നായിട്ട് അടിച്ചിട്ടുണ്ട്, ചേർത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി 2 സ്പൂൺ അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഒന്ന് അതിൻ്റെ പച്ചപ്പ് മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഒപ്പം ഒരു അല്പം, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് പെട്ട ഇളക്കി ഉടനെ തന്നെ ഡ്രൈ ആയിട്ടുള്ള പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. ഒരുപാട് നേരം ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നീട് നമുക്ക് ചെയ്യേണ്ടത്, തക്കാളി നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. 5 തക്കാളി നന്നായിട്ട് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുകയാണ്. അത് ഗ്രേവി തിക്കാക്കുന്നതിനും തക്കാളിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ലഭിക്കുന്നതിനും നമുക്ക് ചേർത്ത് കൊടുക്കുക. അത് മുരിഞ്ഞ സവാളയിൽ ചേർത്ത് ഇളക്കി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പച്ചപ്പ് പോവും. അധികം നേരം വേണ്ട, പച്ചപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാവുന്നതാണ്. ഇത് ഗ്രേവിയുടെ തിക്നെസ് വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലതാണ്. തക്കാളി അടിച്ചിടുന്നത്, തക്കാളി അരിഞ്ഞ് ഇടാറുണ്ട് ചിലർ ഉടച്ച്. അതിനപ്പോൾ അതിന് അത്ര സമയം ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് ശരിയായി കിട്ടും. ആവശ്യത്തിന് ഉപ്പ്, ഈ സമയത്ത് ഗ്രേവിയുടെ ഉപ്പ് നമ്മൾ നോക്കേണ്ടതുണ്ട്.
ചിക്കനിൽ നമ്മൾ നേരത്തെ ഉപ്പും കാശ്മീരി ചില്ലി പൗഡറും വിനാഗിരിയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചിക്കന് ആവശ്യമായ ഉപ്പുണ്ട്, ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം മതി അത് ചേർത്ത് കൊടുക്കുക. ഇനി പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കടായി ചിക്കൻ്റെ ഒരു പ്രത്യേക മസാല മല്ലിയും ഒക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. മല്ലിയും വറ്റൽമുളകും കുരുമുളകും പൊടിച്ച് വെച്ചാൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ കസൂരി മെത്തി എന്ന് പറയുന്ന സാധനമുണ്ട്, അത് പ്രത്യേക ഒരു സ്മെല്ല് ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി കടായി ചിക്കൻ ചേർത്ത് കൊടുക്കുന്നതാണ്. അതും ഒരു 1.5 ടേബിൾ സ്പൂൺ കസൂരി മെത്തി ചേർത്ത് കൊടുത്ത് കിടക്കുക. അതുപോലെ ബട്ടർ അരിഞ്ഞ് ചേർക്കുക. ബട്ടർ ഒരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, ഇപ്പോൾ ഒരു ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്ന, നന്നായിട്ട് മാരിനേറ്റ് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ, ചിക്കൻ്റെ വലിയ പീസായിട്ടാണ്, സാധാരണ ചില്ലി ചിക്കനെ പോലെയോ ചിക്കൻ കറിയെ പോലെയല്ല, വലിയ പീസായിട്ടാണ്. നമ്മൾ വറുക്കാത്തതുമാണ്, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വേകേണ്ടതുണ്ട്. ഈ ചിക്കൻ നന്നായിട്ട് വേകണം, കാരണം വറുക്കാത്തതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം സിമ്മിലല്ല, ഒരു ഹാഫ് ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു 15-20 മിനിറ്റോളം കുക്കാകണം. അത് മസാലയെല്ലാം പറ്റിയ ശേഷം ഒരു അതിന് കുക്കാകുന്നതിന് ശരിക്കും പറഞ്ഞാൽ ചിക്കനിൽ തന്നെ വെള്ളം വരും, പക്ഷെ അത് പോരാ, നമ്മൾ കുറച്ച് കൂടുതൽ നേരം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് മസാല എല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് വെച്ച് എല്ലാം ഒരുമിച്ച് വെച്ചുകൊണ്ട് മൂടി ഒരു 15-20 മിനിറ്റോളം ഒരു ഹാഫ് ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ. നമ്മുടെ കടായി ചിക്കൻ ഇപ്പോൾ 15 മിനിറ്റ് ഒരു 20 മിനിറ്റ് ചെറിയ സിമ്മിലിരുന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, പാകം വിന്നിട്ടുണ്ട്. ഇത് ചിക്കൻ വറുക്കാത്തതുകൊണ്ട് വേഗം നമ്മൾ സമയമെടുക്കണം. അനുസരിച്ച് ചിക്കനിലെ വെള്ളം അല്പം 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഇപ്പോൾ നല്ല തിക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മളതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാള ചില്ലി ചിക്കനൊക്കെ അരിയുന്ന പോലെ വലിയ പീസായിട്ട് അരിയുന്നത്, അതുപോലെ ക്യാപ്സിക്കം ഒരു വലിയ ക്യാപ്സിക്കവും അരിഞ്ഞിട്ടുണ്ട്. സവാള ഒരു 4 സവാള ഇടത്തര സവാള 4 നിർത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കും. ഇത് വേഗേണ്ട ആവശ്യമില്ല, ഒരു പച്ചപ്പ് മാറി കിട്ടിയാൽ മതി. അതും കൂടി മിക്സ് ചെയ്ത് ഒരു പ്രത്യേക ടേസ്റ്റും അതിൻ്റെ ഭംഗിക്കൊക്കെ വേണ്ടി കൂടിയാണ് ഇടുന്നത്. ഇത് വേഗേണ്ട ആവശ്യമില്ല, ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് ചെറിയ തീയിൽ നിന്ന് സവാളയുടെ പച്ചപ്പ് പോയാൽ മതി. ഒരുപാട് വെന്ത് ഉടങ്ങുന്നു പോകേണ്ട ആവശ്യമില്ല. സവാള നേരത്തെ നമ്മൾ ഗ്രേവിക്ക് വേണ്ടി വെന്ത് നല്ല പരമാവധി മുരിച്ചാണ് സവാള ആദ്യഘട്ടത്തിൽ ഇട്ടത്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഈ ക്യാപ്സിക്കവും ഈ സവാളയൊക്കെ ഇടക്കുന്നു കടിക്കുമ്പോൾ, ചിക്കൻ കഴിക്കുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കുന്നു. ഓരോ പീസും കവർ ചെയ്ത് മസാലയൊക്കെ കവർ ചെയ്ത് നല്ല ഒരു രക്ഷയുമില്ലാത്ത മണമാണ് ഇപ്പോൾ എൻ്റെ മൂക്കിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കടായി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ്. ഫ്രൈഡ് റൈസ് നേരത്തെ തയ്യാറാക്കിയത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇപ്പോൾ ഇത് പൊറോട്ടയാണ്, ഇന്ന് പൊറോട്ടയുടെ കൂടെ ഞാൻ കഴിച്ചു നോക്കുന്നത്. ഇന്ന് കഴിച്ചു നോക്കാം. ഇതിൻ്റെ ചിക്കൻ്റെ പീസ് നമ്മൾ പൊളിച്ച് ഗ്രേവിയും അല്പം ഗ്രേവിയും അതുപോലെ ഈ പൊറോട്ടയുടെ പീസും പൊറോട്ട അല്പം എടുത്ത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും കടായി ചിക്കൻ ഉണ്ടാക്കണം. നിങ്ങൾക്ക് വിഭവം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ പിന്തുണയ്ക്കും പ്രത്യേകം നന്ദി. താങ്ക് യു.